السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് സ്ത്രീയും നോമ്പും എന്ന വലിയ വിഷയത്തിൽ ഒരു ഉപവിഷയമായ ഗർഭിണികൾ, അതുപോലെ മുല കൊടുക്കുന്ന സ്ത്രീകൾ, അവരുടെ നോമ്പ് എന്നതിനെ സംബന്ധിച്ച് അല്പം മനസ്സിലാക്കാം. നോമ്പ് നിർബന്ധമാകുന്ന ഏതൊരു വ്യക്തിക്കും ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കൽ, മുറിക്കൽ നിർബന്ധമാകും. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാകും. നോമ്പെടുക്കൽ നിർബന്ധമായ ഏതൊരു വ്യക്തിക്കും ചിലപ്പോൾ നോമ്പ് മുറിക്കൽ നിർബന്ധമാകാം, മറ്റു ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കൽ മുറിക്കൽ ജായിസാകാം. വിശദമായി പറയുകയാണെങ്കിൽ, നോമ്പ് മുറിക്കൽ നിർബന്ധമാകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്, നോമ്പ് മുറിക്കൽ അനുവദനീയമാകുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട്. നോമ്പ് മുറിക്കൽ നിർബന്ധമാകുന്ന സന്ദർഭങ്ങൾ കഠിനമായ രോഗം കാരണമോ ശക്തമായ ദാഹം വിശപ്പ് കാരണമായിട്ടോ സ്വന്തം ശരീരത്തിൻ്റെ മേൽ നാശം പിടിച്ചാൽ, അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ നാശം പിടിച്ചാൽ, അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഉപകാരം നഷ്ടപ്പെടുമെന്ന് നശിക്കുമെന്ന് പേടിച്ചാൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. ഉദാഹരണത്തിന്, നോമ്പെടുത്തു, റമളാൻ മാസത്തിൽ ഒരു നോമ്പെടുത്തു, ഫർളായ നോമ്പെടുത്തു. നോമ്പെടുത്തപ്പോൾ രോഗം മൂർച്ഛിച്ചത് കാരണം ഡോക്ടർമാർ പറഞ്ഞു അയാൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ശരീരത്തിൻ്റെ മേൽ, അയാളുടെ ശരീരത്തിൻ്റെ മേൽ നാശം പേടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ശക്തമായ ദാഹമോ വിശപ്പോ കാരണം സ്വന്തം ശരീരം തന്നെ നശിച്ചു പോകും, അല്ലെങ്കിൽ വല്ല അവയവങ്ങളും നശിച്ചു പോകും, അല്ലെങ്കിൽ വല്ല അവയവങ്ങളുടെയും ഉപകാരം നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണത്തിന്, കൈ തളർന്നു പോകും, പിന്നീട് പൊന്തൂല. ഇങ്ങനെയുള്ള നാശങ്ങളൊക്കെ പേടിച്ചാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. അതുപോലെ ഇസ്ലാമിൽ പവിത്രത കൽപ്പിക്കപ്പെടുന്ന ജീവികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി എന്തോ വിപത്തിൽപ്പെട്ടു, തീപിടുത്തത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിത്താവുന്നു, ഇതുപോലുള്ള അപകടങ്ങളിൽപ്പെട്ടു, അത് രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പിൻ്റെ മേൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അവകളെ രക്ഷപ്പെടുത്തിയെടുക്കൽ, രക്ഷപ്പെടുത്തൽ നോമ്പിനെ മുറിക്കുന്നതിൻ്റെ മേൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. അതുപോലെയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ട, ചർച്ച ചെയ്യുന്ന വിഷയമായ ഗർഭിണി. അതുപോലെ തന്നെ മുല കൊടുക്കുന്ന സ്ത്രീ, ഇവരൊക്കെ അവരുടെ കുട്ടികളുടെ മേൽ പേടിച്ചാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. ഗർഭിണി അവളുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ മേൽ പേടിക്കുന്നു, മുല കൊടുക്കുന്നവൾ ആ മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ നാശം പേടിക്കുന്നു. എന്നാൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. കുട്ടിയുടെ മേൽ നാശം പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന്, ഗർഭിണിയായ സ്ത്രീ തൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ മേൽ നാശം പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ ഉദാഹരണത്തിന്, ആ ഗർഭസ്ഥ ശിശു അലസിപ്പോകും, തികയാതെ പ്രസവിച്ചു പോകും. അതുപോലെ മുല കുടിക്കുന്ന കുട്ടിയുടെ മേൽ ഈ സ്ത്രീ, മുല കൊടുക്കുന്ന സ്ത്രീ നോമ്പെടുത്തതിൻ്റെ പേരിൽ പാല് കുറഞ്ഞു പോകും. പാല് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടി തളർന്ന് ഇല്ലാതെയാകും, നശിച്ചു പോകും. ഇങ്ങനെയുള്ള പാല് കുറഞ്ഞതിൻ്റെ പേരിലോ മറ്റോ കാരണങ്ങളെ കൊണ്ട്
കുട്ടിയുടെ മേൽ പേടിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയും മുല കൊടുക്കുന്ന സ്ത്രീയൊക്കെ നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. അതുപോലെ നോമ്പ് മുറിക്കൽ അനിവാര്യ ജായിസാകുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട്. അഥവാ നാം നേരത്തെ പറഞ്ഞ ശക്തമായ രോഗം വിശപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ നാശത്തിലേക്ക് നയിക്കുന്ന രോഗമല്ല. ശരീരത്തിൻ്റെയോ അവയവത്തിൻ്റെയോ അവയവത്തിൻ്റെ ഉപകാരത്തിൻ്റെയോ നാശത്തിലേക്ക് നയിക്കുന്ന രോഗമല്ല, എന്നാലും സഹിക്കാൻ കഴിയാത്തൊരു രോഗമാണ്. എന്നാൽ അവിടെ നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. നാശത്തിനെ പീഡിക്കുന്ന രോഗമാണെങ്കിൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അങ്ങനെയല്ലാതെ സഹിക്കാൻ കഴിയാത്ത രോഗമാണെങ്കിൽ അവിടെ നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. അതുപോലെ ഇസ്ലാം അനുവദനീയമാക്കിയ ദീർഘമായ യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടിയും നോമ്പ് ഒഴിവാക്കൽ ജായിസാണ്. അതുപോലെ നോമ്പ് മുറിക്കൽ നിർബന്ധമായ മറ്റൊരു സന്ദർഭം നാം പറഞ്ഞല്ലോ, പവിത്രമായ ഇസ്ലാമിൽ പവിത്രത കൽപ്പിക്കപ്പെടുന്ന ജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നാൽ വല്ല സമ്പത്തും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി, ശത്രുക്കളിൽ നിന്നോ മറ്റോ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നോമ്പ് മുറിക്കലേക്ക് ആവശ്യം വന്നാൽ അവിടെ നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. എന്നാൽ യാത്രക്കാരനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കണം, യാത്രക്കാരനായ വ്യക്തി യാത്ര അവൻ നോമ്പ് തുടങ്ങണം. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അവൻ നോമ്പ് തുടങ്ങണം. തുടങ്ങിയതിന് ശേഷം യാത്ര ആരംഭിച്ചു, അങ്ങനെ യാത്രാമധ്യേ അയാൾ വല്ല വിപത്തും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പേടിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ അയാൾ അവിടെ നോമ്പ് മുറിക്കൽ അയാൾക്ക് ഏറ്റവും പുണ്യകരമാണ്. അതുപോലെ രോഗികൾക്ക് ചിലപ്പോൾ ഇന്ന് രോഗമുണ്ട്, അങ്ങനെ രാത്രി രോഗം മാറി അഥവാ ഫജറിൻ്റെ മുമ്പ് സുബ്ഹിൻ്റെ സമയത്തിൻ്റെ മുമ്പായിട്ട് രോഗം മാറിയാൽ അയാൾ നിർബന്ധമായിട്ടും നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്ത് നോമ്പ് തുടങ്ങണം. എന്നിട്ട് വീണ്ടും പകൽ സമയത്തോ മറ്റോ നോമ്പിൻ്റെ ഇടയിൽ വീണ്ടും ആ രോഗം മടങ്ങി വന്നാൽ അയാൾക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ നോമ്പിൻ്റെ തുടക്കമാകുന്ന ഫജർ സ്വാദിത്ത്, ഫജറിൻ്റെ തുടക്കം അഥവാ സുബഹിൻ്റെ മുമ്പ് അയാൾക്ക് രോഗം മാറിയിട്ടുണ്ടെങ്കിൽ, സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി അവിടെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. നാളെ ഉണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷ വെച്ചിട്ട് നിയ്യത്ത് ചെയ്യാതിരിക്കാൻ പാടില്ല, കുറ്റകരമാണ്. അതുപോലെ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ വളരെ അധികം പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും. ദുഷ്കരമായ വളരെ ചുമട്ട് തൊഴിലാളികളെ പോലുള്ള വളരെ അപകടം നിറഞ്ഞ അല്ലെങ്കിൽ വലിയ ഭാരങ്ങൾ ചുമക്കുന്ന, വലിയ പ്രയാസമുണ്ടാക്കുന്ന ജോലികൾ ചെയ്യുന്നവർ, അവരും നോമ്പിൻ്റെ നിയ്യത്ത് ചെയ്ത് തുടങ്ങണം. പിന്നീട് അവർ ആ നോമ്പിൽ പ്രവേശിച്ചു, പിന്നീട് പകൽ സമയത്ത്, അതായത് ഈ പകൽ സമയത്തെ ആ ജോലി ചെയ്യാൻ വകുപ്പുള്ളൂ എങ്കിൽ, അല്ലാതെ രാത്രി ചെയ്ത് ആ ജോലി ചെയ്യാൻ നമുക്ക് സൗകര്യവും അവസരങ്ങളും എല്ലാമുണ്ട് എന്നാൽ പിന്നെ അയാൾ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ പകൽ സമയത്ത് മാത്രമേ ജോലിയുള്ളൂ, വേറെ ഒരു മാർഗവും ഇല്ല, താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ചിലവ് കൊടുക്കാൻ ഈ പകൽ ജോലി ചെയ്യാനേ അയാൾക്ക് വകുപ്പുള്ളൂ, സാഹചര്യമുള്ളൂ, വേറൊരു മാർഗവുമില്ല. അങ്ങനത്തൊക്കെ സന്ദർഭങ്ങളിൽ അയാൾക്ക് നോമ്പ് തുടങ്ങൽ നിർബന്ധമാണ്. എന്നിട്ട് അയാൾക്ക് അത് പ്രയാസം വരുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ നോമ്പ് മുറിക്കാവുന്നതാണ്. അതുപോലെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണല്ലോ റമദാൻ നോമ്പ്. റമദാൻ നോമ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജായിസായതോ നിർബന്ധമായ നോമ്പ് മുറിക്കൽ ജായിസാക്കുന്ന, നോമ്പ് മുറിക്കൽ നിർബന്ധമാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് കാരണങ്ങളാണ്. ഈ കാരണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കിയത് ഇത്തരം കാരണങ്ങളെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെയായിരിക്കാം നോമ്പ് ഒഴിവാക്കിയത്. റമദാനിലെ നോമ്പ് ഒരാൾ ഒരു കാരണവും ഇല്ലാതെ നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ ഉടനെ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ ആ നോമ്പുകൾ അള്ളാഹു കിട്ടിത്തീർക്കൽ നിർബന്ധമാണ്. അതുപോലെ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ അടുത്ത റമദാനാകുന്നതിന് മുമ്പ്, തൊട്ടടുത്ത റമദാനാകുന്നതിന് മുമ്പ് അള്ളാഹു കിട്ടിത്തീർക്കൽ നിർബന്ധമാണ്. അങ്ങനെ അയാൾ അതിനെങ്ങനെ പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോയി,
പിന്തിക്കുന്നതിൽ യാതൊരു കാരണവുമില്ല. ഈ പറഞ്ഞ കാരണങ്ങളോ നാശങ്ങളോ ശക്തമായ രോഗമോ മറ്റൊന്നുമില്ലാതെ അയാൾ പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോയി. അടുത്ത റമദാനായി, റമദാനിൻ്റെ മുമ്പ് കലാഹ് വീട്ടി തീർക്കേണ്ട ആളാണ്. എന്നിട്ട് അടുത്ത റമദാനായി, എന്നാൽ അയാൾ കലാഹ് വീട്ടുകയും വേണം. ഓരോ നോമ്പ്, എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ നോമ്പുകൾ കലാഹ് വീട്ടുകയും വേണം. ഓരോ നോമ്പിനും ഓരോ ദിവസത്തിനും വേണ്ടി ഓരോ മുദ്ദ് വീതം നൽകുകയും വേണം. കലാഹും വീട്ടണം, ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് ഭക്ഷണം നൽകുകയും വേണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. അത് സാധാരണയായി നാട്ടിൽ സർവ്വസാധാരണയായി മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ധാന്യങ്ങളിൽ നിന്ന് 800 മില്ലി ലിറ്റർ വീതം നൽകേണ്ടതാണ്. ഇങ്ങനെ അയാൾ ധാരാളം വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ, അഥവാ 2010 ഒഴിവാക്കിയ ഒരു നോമ്പാണ് റമദാനിലൊരു നോമ്പ് അയാൾ ഒഴിവാക്കി, അടുത്ത റമദാനായി, അങ്ങനെ അടുത്ത റമദാനാകുന്നത് വരെ പിന്തിച്ചതിൽ അയാൾക്ക് യാതൊരു കാരണവുമില്ല. എന്നാൽ അയാൾ ആ നോമ്പ്, ഒരു നോമ്പ് അയാൾ കലാഹ് വീട്ടുകയും വേണം, അതിന് പുറമെ ആ ഒരു നോമ്പിന് വേണ്ടി അയാൾ 800 മില്ലി ലിറ്റർ ആകുന്ന ഒരു മുദ്ദ് മുഖ്യാഹാരത്തിൽ നിന്ന് നൽകലും നിർബന്ധമാണ്. അങ്ങനെ അയാൾ ആ വർഷവും വീട്ടിയില്ല, അടുത്ത വർഷവും വീട്ടിയില്ല, 2017 ഈ വർഷമാണ് വീട്ടുന്നതെങ്കിൽ അയാൾക്ക് എത്ര റമദാനുകളാണ് കഴിഞ്ഞു പോയത്, അങ്ങനെ ആ ഓരോ വർഷത്തിന് വേണ്ടിയിട്ടും ഓരോ മുദ്ദ് ആവർത്തിച്ച് നൽകേണ്ടി വരും. അപ്പോൾ 10 വർഷമായിട്ടുണ്ടെങ്കിൽ ഒരു നോമ്പ് കലാ, ആ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തി ആ ഒരു നോമ്പ് കലാഹ് വീട്ടുകയും വേണം, ഓരോ റമദാനിന് വേണ്ടി ഓരോ വർഷത്തിന് വേണ്ടി ഓരോ മുദ്ദും നൽകുകയും വേണം. കാരണം അയാൾ ഈ മാസങ്ങളിലേക്ക് ഈ വർഷങ്ങളിലേക്ക് പിന്തിച്ചതിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലല്ലോ. അനുവദിച്ച ഒരു കാരണമില്ലാതെ പിന്തിച്ചതിൻ്റെ പേരിൽ അയാൾ കലാഹ് വീട്ടുകയും വേണം, അതോടൊപ്പം ഓരോ വർഷത്തിനും വേണ്ടി ഓരോ മുദ്ദ് നൽകുകയും വേണം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, ചിലപ്പോൾ മറന്നുപോയിട്ട് ചിലപ്പോൾ റമദാൻ ആ നഷ്ടപ്പെട്ട നോമ്പ് പിന്തിച്ചേക്കാം. മറന്നുപോയി, പാടെ മറന്നുപോയി, അല്ലെങ്കിൽ ഇങ്ങനെ പിന്തിക്കൽ ഹറാമാണ് എന്ന വിഷയം അറിയുകയില്ല. എങ്ങനെ പിന്തിക്കൽ ഹറാമാണെന്ന വിഷയം അറിയാതെയോ മറന്നുകൊണ്ടോ ഒരാൾ അടുത്ത റമദാൻ ആകുന്നതുവരെ പിന്തിച്ചു, എന്നാൽ അയാൾക്ക് ഈ മുദ്ദ് നൽകുക എന്നത് നിർബന്ധമില്ല. കലാഹ് വീട്ടിലേതായാലും എല്ലാവർക്കും നിർബന്ധമാണല്ലോ, മുദ്ദ് നൽക നിർബന്ധമില്ല. അതേസമയം ഒരാൾ ഇങ്ങനെ മുദ്ദ് നൽകണം എന്ന അറിവ് അയാൾക്കില്ല, അങ്ങനെ അയാൾ ഇങ്ങനെ പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോയി, എന്നാൽ അയാൾക്ക് യാതൊരു മാപ്പും നൽകപ്പെടുകയില്ല, അയാൾ ഇവിടെ മുദ്ദ് നൽകേണ്ടി വരും, ഫിദിയ നൽകേണ്ടി വരും, പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അപ്പോൾ മാപ്പ് ചെയ്യപ്പെടുന്നത് പിന്തിപ്പിക്കൽ, അടുത്ത റമദാൻ വരെ പിന്തിപ്പിച്ചാൽ അത് ഹറാമാണ്, കാരണം കൂടാതെ പിന്തിപ്പിക്കൽ ഹറാമാണ് എന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫിദിയ പ്രായശ്ചിത്തമാകുന്ന മുദ്ദ് നൽകൽ നിർബന്ധമില്ല, മുദ്ദ് വേണ്ടതില്ല. കലാഹ് എല്ലാവരും വീട്ടിൽ നിർബന്ധമാണ്. എന്നാൽ അതേസമയം അയാൾ ഇങ്ങനെ അടുത്ത റമദാൻ വരെ പിന്തിച്ചാൽ, പിന്തിക്കൽ ഹറാമാണെന്നറിയാം, പക്ഷെ പിന്തിച്ചാൽ മുദ്ദ് വേണോ വേണ്ടേ എന്ന റിപ്പോർട്ട് വിവരം അയാൾക്കില്ല, എന്നാൽ അയാൾക്ക് മാപ്പ് നൽകപ്പെടുകയില്ല, അയാൾ ഫിദിയ നൽകണം, മുദ്ദ് നൽകണം. എത്ര വർഷമായിട്ടുണ്ടെങ്കിലും അത്ര വർഷത്തേക്കുള്ള മുദ്ദ് അയാൾ നൽകൽ നിർബന്ധമാണ്. ഈ വിഷയം തുഹ്ഫ 3-ാം ജുസ്ഇൽ 3-ാം ഭാഗത്ത് നമുക്ക് കാണാം. ഇനി കാരണം കൂടാതെ ഒരാൾ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തി, എന്നാൽ അയാൾ റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ പകൽ സമയം മുഴുക്കെ അയാൾ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂടാൻ നിർബന്ധമാണ്, പോരാതെ അയാൾ ആ നോമ്പ് കലാഹ് വീട്ടുകയും വേണം. അപ്പോൾ ഗർഭിണി, മുല കൊടുക്കുന്ന സ്ത്രീ എന്നിവർ കുട്ടിയുടെ മേൽ പേടിച്ചാൽ അവർ കലാഹ് വീട്ടലോടുകൂടെ ഓരോ ദിവസത്തിനേക്കും ഓരോ മുദ്ദ് നിർബന്ധമാകും. ഗർഭിണിയായ സ്ത്രീയോ മുല കൊടുക്കുന്നവളോ കുട്ടിയുടെ മേൽ പേടിച്ചതിൻ്റെ മേലിലാണെങ്കിൽ കലാഹ് വീട്ടലോടുകൂടെ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് നൽകൽ നിർബന്ധമാണ്.
അതേസമയം സ്വന്തം ശരീരത്തിൻ്റെ മേൽ പേടിച്ചതിൻ്റെ പേരിലാണ് ഗർഭിണിയോ മുലയൂട്ടുന്നവളോ നോമ്പൊഴിവാക്കിയതെങ്കിൽ അവൾക്ക് മുദ്ദ് നൽകൽ നിർബന്ധമില്ല, ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി ചിലപ്പോൾ കുട്ടിയുടെയും സ്വന്തം ശരീരത്തിൻ്റെയും മേൽ പേടിച്ചാലോ? സ്വന്തം ശരീരത്തിൻ്റെ മേലും പേടിയുണ്ട്, കുട്ടിയുടെ മേലും ഉണ്ട്, രണ്ടും പേടിയാണ്. എന്നാലും അവളുടെ മേൽ ഖളാ മാത്രമേ നിർബന്ധമുള്ളൂ, ഫിദിയ നിർബന്ധമാകുകയില്ല. വ്യക്തമായി മനസ്സിലാക്കണം, കുട്ടിയുടെ മേൽ മാത്രമാണ് പേടിച്ചതെങ്കിൽ ഖളാ വീട്ടലോടുകൂടെ ഓരോ ദിവസത്തിനും എത്ര നോമ്പാണ് നഷ്ടപ്പെടുത്തിയെങ്കിൽ ഓരോന്നിനും ഓരോ മുദ്ദ വീതം നൽകൽ നിർബന്ധമാണ്. അതേസമയം സ്വന്തം ശരീരത്തിൻ്റെ മേൽ മാത്രം പേടിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെയും കുട്ടിയുടെയും മേൽ പേടിച്ചതാണെങ്കിൽ ഖളാ വീട്ടൽ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ. ഇതുവരെ റമദാനിലെ നോമ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാലൊരു സുന്നത്ത് നോമ്പ് ഒരാൾ നേർച്ചയാക്കി, അതുപോലെ കഫാറത്തിൻ്റെ നോമ്പൊക്കെ ഉണ്ടല്ലോ, അവിടൊക്കെ പിന്തിച്ചതിൻ്റെ പേരിൽ ഫിദിയ വരില്ലെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ, കുറ്റക്കാരനാകുന്ന വിഷയത്തിലും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ നോമ്പ് പോലെ തന്നെയാണ് നടപടികളും വിധികളും ഉള്ളത്. അപ്പോൾ മരണപ്പെട്ടു പോയാലോ? മരിച്ച വിഷയത്തിലാണല്ലോ ഈ പറഞ്ഞ വിഷയങ്ങൾ കിടക്കുന്നത്. നേർച്ചയാക്കിയ നോമ്പ്, ഒരാൾ നേർച്ചയാക്കി, അയാൾ മരിച്ചുപോയി. എന്നാൽ റമദാൻ നോമ്പിൽ, റമദാൻ നോമ്പ് ഖളാ കിട്ടുന്നതിന് മുമ്പ് മരിച്ചാൽ അയാൾ കുറ്റക്കാരനാണല്ലോ. ഒരു കാരണം കൂടാതെ പിന്തിപ്പിച്ചതാണെങ്കിൽ കുറ്റക്കാരനാണ്. അവൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ഓരോ ദിവസത്തിനും വേണ്ടി രണ്ട് മുദ്ദ് വീതം നൽകേണ്ടി വരും. ഒന്ന് കാരണം കൂടാതെ പിന്തിപ്പിച്ചതിൻ്റെ മുദ്ദും, മറ്റൊന്ന് നഷ്ടപ്പെടുത്തിയതിൻ്റെ മുദ്ദും. അതേസമയം കാരണത്തോടുകൂടെ നഷ്ടപ്പെടുത്തിയവനാണെങ്കിലോ അവൻ്റെ മേൽ കുറ്റം ഇല്ല. അപ്പോൾ പിന്നെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു മുദ്ദ് മാത്രമാണ് നിർബന്ധമാകുന്നത്. ഇത് റമദാനിലെ നോമ്പാണ്. അതാണ് തൊട്ടുമുമ്പ് പറഞ്ഞത്, റമദാനിൻ്റെ ഈ വിധി മറ്റു നേർ